സിനിമ ഒരു മോഹമായി ഉള്ളിൽ ഒതുക്കി കഴിയുന്ന അനേകായിരം ചെറുപ്പക്കാരിലൊരു ഒരു വലിയ സിനിമാ സംവിധായകനാവണം, അതാണ് ലക്ഷ്യം. പക്ഷെ എങ്ങനെ? വീട്ടുകാർക്കും കൂട്ടുകാർക്കും സിനിമാ പാരമ്പര്യമില്ല. പക്ഷേ തൻ്റെ സ്വപ്നത്തിലേക്കുള്ള യാത്ര തുടരുകയാണ്. ഒരു ഷോർട്ട് ഫിലിം, അതാണ് ലക്ഷ്യം. ഈ എഴുതുന്നതും അതാണ്. ഒരർത്ഥത്തിൽ ഇത് അയാളുടെ കഥയാണ്. അയാളുടെ സ്വപ്നത്തിന്, അയാളുടെ ജീവിതത്തിന് അയാൾ തിരഞ്ഞെടുത്ത പേര് രചന സംവിധാനം. പറയടാ, നീ എന്താ കാണാന്ന് പറഞ്ഞ? എടാ, എന്റെ സ്ക്രിപ്റ്റ് പൂർത്തിയായി. ആഹാ, കൺഗ്രാറ്റുലേഷൻസ്. ഞാനിത് വേറൊരാളെ അറിയിച്ചിട്ടില്ല, നിന്നെയാണ് ആദ്യം അറിയിക്കുന്നത്. നീ ഒന്ന് കേട്ടോക്ക് എങ്ങനെയുണ്ടെന്ന് പറ. നീ പറയടാ. വായിക്കട്ടെ? വായിക്ക്. സീൻ വൺ. എടാ, എനിക്കിതെങ്ങനെ പറയണ്ടെന്നറിയില്ല. നീ വലിയൊരു സംവിധായകനാവടാ, എനിക്കുറപ്പാ. അല്ല, നമുക്ക് ഷൂട്ട് ചെയ്യണ്ടേ? അതിന് പ്രൊഡ്യൂസറും കാസ്റ്റിംഗ് ഒക്കെ വേണ്ടേ? എടാ, ഷൂട്ട് ചെയ്യണം. ഞാൻ എഫ് പി എൽ ഇൻസ്റ്റയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലുമൊക്കെ വരാതിരിക്കില്ല? പിന്നെ ഞാനൊരു പുതുമുഖമായതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയില്ല. നീ എന്തായാലും പോസ്റ്റ് ഇട്, ബാക്കിയൊക്കെ നമുക്ക് ആൾക്കാരെ കൊണ്ട് ഷെയർ ചെയ്യാം. പിന്നെ കാസ്റ്റിംഗ്, അതൊരു ഓഡിഷൻ കൊടുത്ത് സെറ്റ് ചെയ്യാം, അതായിരിക്കും ബെറ്റർ. പിന്നെ എനിക്കറിയാവുന്നൊരു പയ്യനുണ്ട്, അവൻ അത്യാവശ്യം ഷോർട്ട് ഫിലിമിലൊക്കെ ഇതിനോട് ചെയ്യുന്നവനാ. നമുക്ക് വേണമെങ്കിൽ ഞാൻ അവനൊന്ന് കണക്ട് ചെയ്തു തരാം. ഏയ്, വേണ്ടടാ, നായകനായിട്ട് ആരെയും നോക്കണ്ട, അതൊക്കെ ഇവിടെ സെറ്റാണ്. നീ ബാക്കിയുള്ള കാര്യങ്ങളും നോക്കിയാൽ മതി. ആടാ, സെറ്റ് ചെയ്യടാ, വിളിക്കാം. എടാ, എന്തായി ഞാൻ പറഞ്ഞ കാര്യം? ആ, നീ ഒരു വീഡിയോ ഒക്കെ എനിക്ക് ചെയ്തുതരില്ലേ? ചെയ്തുതരാടാ, കഥ ഞാൻ വായിച്ചു, കൊള്ളാം. നിന്റെ ലൊക്കേഷനൊക്കെ സെറ്റായോ? എടാ, ലൊക്കേഷൻ ഒന്ന് രണ്ടെണ്ണമൊക്കെ സെറ്റാണ്. ഇപ്പോൾ ആർട്ടിസ്റ്റൊക്കെ സെറ്റാണ്. ആ, അപ്പോൾ പിന്നെ എന്നാ, കുഴപ്പമില്ല, ഞാൻ ഒന്ന് ചെയ്തുതരാം. എടാ, എൻ്റെ കയ്യിൽ ഇപ്പോൾ ക്യാഷ് ആയിട്ട് അങ്ങനെയൊന്നും. എടാ, ഒന്നും കുഴപ്പമില്ല, നിൻ്റെ ആദ്യത്തെ വർക്കല്ലേ, നീ എപ്പോഴെങ്കിലും ചെലവ് ചെയ്താൽ മതി, അതൊക്കെ നമുക്ക് സെറ്റാക്കാം. അപ്പോൾ 19-ാം തീയതി രാവിലെ മറക്കരുത്. ഉറപ്പായിട്ട്. ഓക്കെ, അങ്ങനെ എല്ലാം സെറ്റായി. ഈ 19-ന് നീ ഒരു ഡയറക്ടറാവാണ്, നിൻ്റെ സ്വപ്നത്തിലേക്കുള്ള ആദ്യത്തെ കാലുവെപ്പ്. അല്ല, നീ നിൻ്റെ ഹീറോയെ പറ്റി ഒന്നും പറഞ്ഞില്ലല്ലോ, ആരാ നിന്റെ ഹീറോ? ഇല്ല, പറഞ്ഞില്ല. നീ പറഞ്ഞില്ലേ എന്റെ സ്വപ്നത്തിലേക്കുള്ള ആദ്യ ചുവടുവെപ്പാണെന്ന്? അത് നിന്നിലൂടെ തന്നെയാവണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നീയാണ് ഈ പടത്തിലെ നായകൻ, നീ മതി. നീ എന്തീ പറയണേ? എന്നെ കൊണ്ടൊക്കെ ഇത് പറ്റൂ? നീ ഇത് കാര്യമായിട്ട് പറയണോ? എന്തേ, നിന്നെ കൊണ്ട് പറ്റില്ലേ? നിന്റെ ഉള്ളിൽ ഒരു നടനുണ്ട്, അതെനിക്കറിയാം. ഈ സ്ക്രിപ്റ്റ് ഞാൻ എഴുതുമ്പോൾ എൻ്റെ ഉള്ളിൽ നീയായിരുന്നു. നിന്നെ കൊണ്ട് ഇത് പറ്റും, നീയാണ് ഈ പടത്തിലെ നായകൻ. നീ പറഞ്ഞാൽ ഞാൻ എന്തു ചെയ്യും? പിന്നെ നിന്റെ വിജയത്തിന് ഞാനോട് കാരണമാണെങ്കിൽ അതല്ലടാ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ 19-ാം തീയതി നീ ഒരു നടനാവാണ് അല്ലേ? മറ്റന്നാളാ 19. പ്രവീണ, എന്താടാ നിനക്കും ടെൻഷനാണോ? എടാ, ഞാനത് പറയാൻ വേണ്ടി വിളിച്ചേ. എന്താടാ? എടാ, എനിക്ക് നാളെ വരാൻ പറ്റില്ല,
നീ വേറെ ആരെങ്കിലും നോക്ക്. നീ എന്തീ പറയണേ? ഈ അവസാന നിമിഷം നീ ഇങ്ങനെയൊക്കെ പറഞ്ഞ ഞാൻ എന്താ ചെയ്യ? ഇവിടെ എല്ലാരും റെഡിയാണ്. വേറൊന്നല്ല, ഞാന് വെഡിങ് വർക്ക് മാത്രം ചെയ്തു പോകുന്ന ഒരാളാ. ഷോർട്ട് ഫിലിം എനിക്ക് പറ്റില്ല. ഞാനാണെങ്കിൽ അത്യാവശ്യം ഫോളോവേഴ്സ് ഉള്ള ഒരാളാ. നീ ആണെങ്കിൽ ഒട്ടും എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളും. ഞാനിത് ചെയ്താൽ ശരിയാവില്ല. എടാ, കേഷാണ് നിന്റെ പ്രശ്നം എന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും റെഡിയാക്കി തരാം. എടാ, ഇതെന്റെ ഏറ്റവും വലിയ സ്വപ്ന. നീ ഇത് എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി തടാ. നീ വേറൊന്നും വിചാരിക്കണ്ട, ഞാനിത് ചെയ്യില്ല. ഈ അവസാന നിമിഷം പണിയൊരു ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഞാൻ പറഞ്ഞില്ല അവന്മാരൊന്നും വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന്. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യടാ? എടാ, എനിക്കറിയില്ല. നാളെ രാവിലെ പ്രിയം വരും. ഇവിടെ എല്ലാം സെറ്റാന്നാ ഞാൻ പറഞ്ഞ. ആലോചിച്ചിട്ട് എനിക്കൊരു തൊടുത്തും കിട്ടുന്നില്ല. ഡാ, നമുക്ക് ആ ബിനോയ് ചേട്ടൻ ഒന്ന് വിളിച്ചാലോ? ഏത് ബിനോയ്? മറ്റേ കടുക്കൻ ബിനോയ്. ആ പുള്ളിക്കാരനൊന്നും വരില്ല, അയാൾക്കൊക്കെ നല്ല കാശ് കൊടുക്കേണ്ടി വരും. എടാ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയൂടെ. എങ്കിൽ പുള്ളിനെ നീ ഒന്ന് വിളിച്ചു നോക്ക്, നമുക്കൊന്ന് പോയി കാണാം. അതാ നോക്കാം. നിങ്ങൾ പറഞ്ഞതൊക്കെ ഓക്കെ, വീഡിയോ ഞാൻ ചെയ്തോളാം. ഷോർട്ട് ഫിലിം ചെയ്തിട്ട് പരിചയമില്ല. അത് മാത്രമേ പ്രശ്നമുള്ളൂ. ഞാനും ആദ്യമായിട്ടാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. എനിക്കങ്ങനെ ഡയറക്റ്റ് ചെയ്ത വലിയ പരിചയമൊന്നുമില്ല. ഒരുപാട് നാളായി ഞാൻ എൻ്റെ മോഹമാണ്, സ്വപ്നമാണ്. നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാൻ പറ്റുമല്ലോ. ചേട്ടനെ വീഡിയോ ഒക്കെ ചെയ്യാറിയാലോ, ബാക്കി കാര്യം ഞാനേറ്റു. ഇയാൾ കോൺഫിഡൻ്റ് ആണെങ്കിലും ഞാൻ ഓക്കെ. ചേട്ടാ, വേറെ ചെറിയ പ്രശ്നമുണ്ട്. ഞങ്ങളിപ്പോൾ എടുക്കാൻ 5 പൈസ ഇല്ല. ചേട്ടാ, ക്യാഷ് ഞാൻ തരാം. ഇപ്പോഴല്ല, എനിക്ക് കുറച്ച് സമയം തരണം. ഞാൻ എന്തായാലും ക്യാഷ് തരാം. കാശൊന്നും വേണ്ടോ, നമുക്ക് വർക്ക് ചെയ്യാം. ഓക്കെ. ഞാന് ഒരു വർക്കിലാണ്, 2 ദിവസമുണ്ട്. അന്ന് ഞാൻ പറഞ്ഞ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലേ, പിന്നെ വിളിക്കാട്ടോ. ശരി, ഓക്കെ. ഇത് വെച്ചോളൂ, എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇതുള്ളൂ, ബാക്കി ഞാൻ ഡബിന് വരുമ്പോൾ തരാം. ചേട്ടാ, ഞാൻ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇതുപോലൊരു കാറ്റർ എനിക്ക് ആദ്യമായിട്ട് കിട്ടണേ. ചേട്ടൻ്റെ അവസ്ഥയൊക്കെ അറിഞ്ഞുകൊണ്ട് ഞാൻ ഇത് വാങ്ങിക്കുന്ന മര്യാദയല്ല. ഇത് ചേട്ടൻ തന്നെ വെച്ചോ. ചേട്ടൻ്റെ സിനിമയിൽ ആ വർക്കിനെ വിളിക്കുമ്പോൾ ഞാൻ വന്ന് ചെയ്തുതരാം. ഡബിൻ്റെ ഡേറ്റ് ഒക്കെ ഇട്ട് പറഞ്ഞത്. ശരി, ഓക്കെ. ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ഹാരി, അവള്? അപ്പൊ നീയോ പോള. എടാ, ആ നമുക്ക് പുതിയൊരു പ്രൊഡ്യൂസറിനെ കിട്ടിയിട്ടുണ്ട്. പി എസ് മീഡിയ എന്ന യൂട്യൂബ് ചാനലിൻ്റെ പേര്. അവർ ഈ പുതുമുഖങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന പോലത്തെ ചാനലാണ്. ഞാൻ കഥയൊക്കെ അവരോട് പറഞ്ഞു, അവർക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ പോസ്റ്റ് പ്രൊഡക്ഷൻ്റെ ഭാഗമായിട്ട് ഞാൻ ഒരു 30K അവരോട് ചോദിച്ചു. അവരൊരു
25K തരാന്ന് പറഞ്ഞ എന്താ ചെയ്യണ്ടേ? എന്ത് ചെയ്യാൻ? നീ ഓക്കെ പറയടാ. ആ നിങ്ങളാ? ചേട്ടാ എത്ര തവണയെ വിളിക്കുന്നു, ചേട്ടൻ ഒന്ന് ഫോൺ എടുക്കാത്തേ? നാളെ റിലീസാ, നമ്മുടെ വർക്കൊക്കെ എന്തായി? നിങ്ങളുടെ വർക്ക് ഞാൻ തീർത്തു വെച്ചിട്ടുണ്ട്. ഞാൻ വേറെ വർക്കിലായിരുന്നു, ഫോൺ എടുക്കാൻ പറ്റിയില്ല. ഒരു 10,000 തന്നിട്ടാ വർക്കാൻ കൊണ്ടുവെക്കോ. 10,000? ചേട്ടൻ എന്ത് വർത്താനീ പറയണ്? ഫണ്ട് വേണ്ട, എല്ലാം സെറ്റാക്കി തരാന്ന് പറഞ്ഞിട്ട് അവസാന നിമിഷം ഇങ്ങനെ പറഞ്ഞ ഞാൻ എന്ത് ചെയ്യാനാ? ചേട്ടാ കളിക്കല്ലേ, നാളെ റിലീസ് വെച്ചിട്ട് ഇന്ന് പൈസ വേണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യാനാ? ഇപ്പം ഞങ്ങളൊരു 5 പൈസ എടുക്കാനില്ല. ഇനി ചേട്ടൻ പൈസ അത്ര അത്യാവശ്യമാണെങ്കിൽ ചേട്ടൻ ഒരു 3 വെയിറ്റ് ചെയ്യും, ചേട്ടൻ പൈസ ഞാൻ തരാം. നീ എന്ത് വർത്താനായി പറഞ്ഞേ? കാശില്ലാണ്ടെങ്കിലും വർക്ക് തന്നെ. 3 കഴിഞ്ഞ് 3 കഴിഞ്ഞ് കൊണ്ടോക്കോ. നിങ്ങൾക്ക് പ്രൊഡ്യൂസർ ഉള്ളല്ലേ, അവരോട് കുറച്ച് പൈസ വയ്ക്കി. ചേട്ടാ അത് പറ്റില്ല ചേട്ടാ, അവരിപ്പോൾ തന്നെ ഫുൾ എമൗണ്ട് നമുക്ക് തന്നു കഴിഞ്ഞു, ഇനി അവരോട് ചോദിക്കാൻ പറ്റില്ല. അതൊന്നും എനിക്കറിയണ്ട, 10,000 തന്നെ വർക്ക് തരാം. ചേട്ടാ ഈ ടൈമിൽ ഇങ്ങനെ പറയല്ലേ, എൻ്റെ സ്വപ്നമാണ്. എനിക്ക് ഒരുപാട് വർക്കുണ്ട്. നിങ്ങളുടെ വർക്ക് ഞാൻ തരാമെന്ന് പറഞ്ഞ് ശരി തന്നെയാണ്, പക്ഷേ വർക്ക് ഞങ്ങളുടെ ചാനലിടുമെന്ന് വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. എന്നാൽ നിങ്ങൾ വേറെ കൊടുക്കുന്നു, പിന്നെ എനിക്കെന്തൊരു ഗുണം? ഇത്ര നാളെ തന്റെ വായിൽ എന്തോ തിരികെ വെച്ചേക്കായിരുന്നു. ഞാൻ അപ്പളെ പറഞ്ഞല്ലോ ഇപ്പം എന്നെ കളവൻ പണ്ട് കൂടെ ആയിപ്പോന്ന്. ദേ സൂക്ഷിച്ച് സംസാരിക്കണം. നിങ്ങളുടെ വർക്ക് ഇറങ്ങിയില്ലേ, എനിക്കൊരു ചുക്കൂല. 14 തന്നിട്ട് സാധനം കൊണ്ടോക്കോ, എനിക്ക് വേറെ ഒന്നും പറയാനില്ല. ചേട്ടാ ഈ വർക്ക് ഇറങ്ങിയില്ലെങ്കിൽ ചേട്ടനൊന്നുമില്ല, പക്ഷേ എനിക്ക് നഷ്ടപ്പെടാൻ ഒരുപാടുണ്ട്. എൻ്റെ വലിയ സ്വപ്നം, ഇത്ര നാളത്തെ എൻ്റെ കഷ്ടപ്പാട്, ഞാൻ കേട്ട അവഗണന എല്ലാം ഈ വർക്കിന് വേണ്ടിയിട്ടാണ്. 10,000 ചേട്ടന് വേണ്ടത്, ഞാൻ കൊണ്ടുവന്ന് തരാം. ഈ അവസാന നിമിഷം നമ്മൾ എവിടെ പോയി പൈസ ഒപ്പിക്കാനാ? എന്നാലാ പരനാറി, ഈ ലാസ്റ്റ് സമയത്ത് തന്നെ പണിയൊന്നുമില്ല. നാളെ റിലീസല്ലേ, ഇന്ന് വൈകുന്നേരം അപ്ലോഡ് ചെയ്താൽ നാളെ റിലീസ് ചെയ്യാൻ പറ്റൂ. നീ എന്തൊന്നും ഇണ്ടാത്തേ? എടാ എനിക്കറിയില്ല എന്താ ചെയ്യണ്ടേന്ന്, എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഞാൻ എന്ത് ചെയ്താലും തടസ്സങ്ങളാ. എടാ ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാ, നാളെ നമ്മൾ വലിയ സിനിമാക്കാരാകുമ്പോൾ നമുക്ക് വേണ്ടടാ എന്തെങ്കിലുമൊക്കെ ഓർക്കാനായിട്ട്. എന്താടാ പറ്റിയേ? അമ്മ എൻ്റെ സിനിമ, എൻ്റെ സ്വപ്നം ഒന്നും നടക്കാൻ പോകുന്നില്ല, എല്ലാം തീർന്നു. എന്താടാ വരുന്നേ? ഇതൊന്നും വേണ്ടമ്മ, ഞാനതൊന്നും മോഹിക്കാൻ പാടില്ലായിരുന്നു. എല്ലാം എന്റെ തെറ്റാ, അല്ലെങ്കിൽ എനിക്ക് നഷ്ടങ്ങൾ മാത്രമല്ല ഉണ്ടായിട്ടുള്ളൂ. കഷ്ടപ്പെട്ടത് അമ്മയ്ക്ക് അറിയാം, ഈ അവസാന സമയത്ത് അത് നഷ്ടപ്പെട്ടു പോകരുത്. നീ എപ്പോഴും പറയാറില്ലേ നിന്റെ സ്വപ്നമാണ് ഈ സിനിമ എന്ന്? നിന്റെ സ്വപ്നത്തിന് വേണ്ടി അമ്മ എന്തെങ്കിലും ചെയ്യണ്ടേ? ഒന്ന് ഓർത്തു നോക്കിയേ, നിന്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ നിനക്കൊരു വിഷമം വരാൻ സമ്മതിക്കുമായിരുന്നോ? നിന്റെ അച്ഛൻ തന്നെയാണ് വിചാരിച്ചാൽ മതി. എനിക്ക് വേണ്ട അമ്മ. രഘു നീ അത് വാങ്ങ്. അപ്പം നിങ്ങളുടെ കയ്യിൽ കാശുണ്ട്, തരാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാ അവിടേക്ക്. ആ ഞാൻ പെൺഡ്രൈവ് എടുത്തിട്ട് വരാം.
നടാ. ചേട്ടാ, ഈ തന്ന ക്യാഷിന് എൻ്റെ ജീവൻ്റെ വിലയുണ്ട്, പിന്നെ ഈ പെൺട്രയിൽ വിശ്വസിന് എൻ്റെ സ്വപ്നത്തിൻ്റെ വിലയുണ്ട്. എന്തായാലും താങ്ക്സ് ഉണ്ട് ചേട്ടാ, പോട്ടെ. ഗായത്രി, നാളെ എൻ്റെ പടത്തിൻ്റെ റിലീസാണ്, വൈകുന്നേരം 7 മണിക്ക്. ഞങ്ങളിവിടെ എല്ലാവരും ഒന്നിച്ചിരുന്ന് കാണാൻ ആഗ്രഹിക്കുന്ന നീയും വരണം. പിന്നെ ഇത്ര നാളിൽ നിന്നെ ഞാൻ അവോയ്ഡ് ചെയ്തത് എനിക്ക് നിന്നോടുള്ള ഇഷ്ടക്കുറവുണ്ടെന്നല്ല, ഇഷ്ടക്കൂടുതലുകൊണ്ട് തന്നെയാണ്. നാളെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം പൂവണിയുന്ന ദിവസം എൻ്റെ ഒപ്പം നീയും വേണം. നിന്നെ ഏതെങ്കിലും രീതിയിൽ ഞാൻ വേദന വെച്ചിട്ടുണ്ടെങ്കിൽ സോറി. നീ എന്നെ പലപ്പോഴും ഒഴിവാക്കിയപ്പോഴും ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ എനിക്കറിയാമായിരുന്നു നീ എന്നെ വിളിക്കുമെന്ന്. എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ആർക്കാ കഴിയുക? നിന്റെ വിജയം നിന്റെ സ്വപ്നം മാത്രമല്ല, നമ്മുടെയും കൂടി സ്വപ്നമല്ലേ? ഞാനുണ്ടാവും നിന്റെ ഒപ്പം. നീ വലിയൊരു സംവിധായകനാകും കേട്ടോ, ഉറപ്പ്. സിനിമയെന്നും സ്വപ്നം കാണുന്നവൻ്റെയാണ്. ആ സ്വപ്നത്തിലേക്കുള്ള യാത്രക്കിടയിൽ പൊലിഞ്ഞുപോയ ഒരുപാട് നക്ഷത്രങ്ങളുണ്ട്, ഒരുപക്ഷെ നാളെയുടെ താരങ്ങളാകേണ്ടവർ, സിനിമാ ലോകത്ത് ഒരു നാഴികക്കല്ലാകേണ്ടവർ. അങ്ങനെ പൊലിഞ്ഞുപോയ നക്ഷത്രങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ ഈ കൊച്ചു സിനിമ സമർപ്പിക്കുന്നു.